തിരുവനന്തപുരം ഐരാണിമുട്ടം ഹോമിയോ മെഡിക്കൽ കോളേജ് ശോച്യാവസ്ഥയിൽ. അവശ്യമരുന്നുകൾ പോലും പുറത്തുനിന്നും വാങ്ങേണ്ട ഗതികേടിലാണ് രോഗികൾ. സ്കാനിംഗ് ECG യൂണിറ്റുകൾ ആറുമാസമായി പ്രവർത്തിക്കുന്നില്ല. മെഡിക്കൽ കോളേജാണ്. സൗകര്യങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റേതാണെന്ന് മാത്രം. സ്കാനിംഗ് യൂണിറ്റ് ആറുമാസമായി അടച്ചിട്ടിരിക്കുന്നു. ECG ടെക്നീഷ്യൻ ഇല്ല. ലാബുകൾക്കും ഫിസിയോതെറാപ്പി യൂണിറ്റിനും മുമ്പിൽ ഇങ്ങനെ ചില ബോർഡുകൾ കാണാം. ഇവിടെ മരുന്നില്ല, തുള്ളി മരുന്നില്ല, എല്ലാം നമ്മൾ വെളിയിൽ പോയാണ് വാങ്ങിക്കാൻ. നമ്മൾ ഗതിയില്ലാത്തവരാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. പുറത്തുനിന്നാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടുവന്നത്. വെളിയിൽ അത് തോനെ പൈസയൊക്കെ ആകും. ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഒരു ഒരാഴ്ചയിൽ പ്രവൃത്തി ദിവസം എന്ന് പറഞ്ഞാൽ 5 ദിവസം, അതിൽ 3 ദിവസം അടച്ചിടും. ഒരു ദിവസം 400 മുതൽ 700 വരെ രോഗികൾ OP യിലെത്തിയിരുന്ന ആശുപത്രിയാണിത്. 100 പേരെ കിടത്തി ചികിത്സിക്കാം. കെട്ടിട സൗകര്യങ്ങളുമുണ്ട്. ഒരു കാലത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രിക്ക് പ്രതാപം വീണ്ടെടുക്കാൻ അധികൃതർ ചെറുതായെന്ന് മനസ്സുവയ്ക്കണമെന്ന് മാത്രം. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.